ഞാനുണ്ടല്ലോ വലിയ വർത്താനം പറയാറില്ല, സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഒരിടത്തും പോയിട്ട് ഞാൻ ഒരു ഒരു ഭയങ്കര ഒരു പൊളിറ്റിക്കൽ, ഇപ്പൊ കേരളത്തിൽ പ്രളയം ഉണ്ടായി, അത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല, അതൊരു വലിയൊരു ദുരന്തമാണ്, അത് നമ്മൾ ഒരുമിച്ച് നേരിടുക എന്നുള്ള ഒരു പരിപാടി. അപ്പൊ നമ്മള് ഇപ്പൊ ദൈവം സാധിച്ച് നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്നു അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ച് ജീവിക്കുന്നു, നമ്മളിപ്പോ ഒരു അറൌണ്ട് 1 മില്യൺ ആളുകൾ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ അവിടെയൊക്കെ ഫോളോ ചെയ്യുമ്പോൾ ഒരു ഒരു പൗരൻ എന്നുള്ള തരത്തിൽ നമ്മളുടെ കർത്തവ്യമാണ് നമുക്ക് ഉള്ളൊരു സാധനം കൊണ്ടിട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ഒരു കേരളത്തിലെ ഒരു ദുരന്തം വരുമ്പോൾ ഒരുമിച്ച് ഫേസ് ചെയ്യാനുള്ള അത്തരം വിഷയങ്ങളല്ലാണ്ട് പൊതുവെ ഒരു ഒരു ഇപ്പൊ കേരള പൊളിറ്റിക്സിനെ കുറിച്ചോ ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ വലിയ വായിൽ ഞാൻ വർത്തമാനം പറയാറില്ല. അതിൻ്റെ ഒരു ഒരു ബേസിക് സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ നമ്മൾ ലൈഫിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമുണ്ട് പലപ്പോഴും. എനിക്ക് ഒരാളെ സഹായിക്കാൻ പറ്റുന്നുണ്ടോ? പോയി. ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അല്ല, അറിയാനായി ഒരു ചാൻസ് കൊടുത്താൽ എന്തിനായിരിക്കും? നമ്മൾ പ്രളയം വന്നു കഴിഞ്ഞു, ആൾക്കാരെ ശ്രദ്ധിക്കണം. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സദാചാര വാദികളുണ്ട്, കപട സദാചാരവാദികൾ. അവര് ചെയ്യുന്ന പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ഒരു തെറ്റ്, സാധാരണ ഇപ്പൊ എന്റെ ഒരു സുഹൃത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റർ ഇറങ്ങി, എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആ പോസ്റ്റർ ഷെയർ ചെയ്യുമ്പോ കൂടി ഒരുപാട് നന്മ മാത്രം ചെയ്ത ഒരുപാട് നന്മ മരങ്ങൾ വന്നിട്ട് അങ്ങനെ ചീത്ത പറയാണ്. അപ്പൊ സിനിമയുടെ പൊളിറ്റിക്സ് ഇത്രയേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് സാധാരണ മനുഷ്യരാണ്, നമ്മൾ ഒരുപാട് തെറ്റുകൾ എല്ലാ മനുഷ്യരും ചെയ്യാറുണ്ട്, ഞാനും നിങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യേണ്ട ഒരു കാര്യം പരസ്പരം പൊറുത്തും സഹിച്ചും നമ്മളൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ക്ഷമയിലൂടെ മാത്രമേ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അങ്ങനെയാണ്. ഞാൻ ചേട്ടൻ അഭിനയിച്ച കുറച്ച് സിനിമകളുടെ പേര് പറയാം. ആ പേരുമായിട്ട് റിലേറ്റഡ് ആയ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ലൈഫ് എന്ന് പറയണേ. ശരി, നോൺസെൻസ്. ആളുകൾ ചോദിക്കും ഏത് സിനിമയിലാണ് ഇപ്പൊ അഭിനയിക്കണെന്ന് നോക്കി. അപ്പൊ ഞാൻ നോൺസെൻസ് എഴുതും. അപ്പൊ അവിടെ നിന്ന് മറ്റേ സ്മൈൽ വരും. സ്മൈലില്ലേ? അതായത് ആളുകൾ തെറ്റിദ്ധരിക്കുമല്ലോ. ആളുകൾക്കൊക്കെ മറുപടി കൊടുക്കാറുണ്ടോ എല്ലാ മെസ്സേജുകൾക്കും? സെൻസിബിൾ ആയിട്ടുള്ള ആളുകൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്ത് മെസ്സേജ് അയക്കുമ്പോഴും പിന്നെ ഈ സെൻസ് ഉണ്ടാക്കുന്ന മെസ്സേജസിന് റിപ്ലൈ ചെയ്യാറുണ്ട്. എന്റെ പ്രത്യേകിച്ച് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചും കൂടി ആക്റ്റീവാണ്. ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജസിന് ഞാൻ കുറച്ചും കൂടി മറുപടി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ചില മെസ്സേജസ് മറ്റോ കട്ടട ആർക്കും തരാറുണ്ട്, പോടാ പട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ വരാറുണ്ട്. കുറച്ച് കൂടുതൽ കിട്ടുന്നു. മംഗ്ലീഷ്, മംഗ്ലീഷ് ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. മംഗ്ലീഷിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ഇല്ല ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക്. പിന്നെ സിനിമയിലൊന്നും ചെയ്യാറുണ്ടായില്ലല്ലോ, സിനിമയിലൊന്നും ചെയ്യണ്ട, വെറുതെ പോയി നിൽക്കുക, മമ്മൂക്കയുടെ സൈഡിൽ നിൽക്കുക, അത്രയൊക്കെ ഉള്ളൂ. ഡയലോഗില്ല, അങ്ങനെ അധികം പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമ.